ഐ എസ് പ്രവർത്തനം തകർന്നടിയും. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് നിലവിൽ ഐ എസ് പ്രവർത്തനം. ലോകമെമ്പാടും നിന്നും ഐ എസിന്റെ ആകർഷണ വലയത്തിൽ വീണ നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് അടിസ്ഥാന സൗകര്യം നൽകാൻ പോലും സംഘടനയ്ക്കാവുന്നില്ല എന്നതാണ് സത്യം. സിറിയയിലും യമനിലും എന്നുവേണ്ട അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമുള്ള ഐ എസ് കേന്ദ്രങ്ങളിൽ വരെ കൊടിയ ദാരിദ്ര്യമാണ്. ഐ എസ് ഇപ്പോൾ മരണാസന്നമായ അവസ്ഥയിലാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂയോർക്ക് ടൈംസും BBCയും അൽജസീറയുമെല്ലാം ഇക്കാര്യം ശരിവെക്കുന്നുമുണ്ട്. അമേരിക്കയുടെയും റഷ്യയുടെയും നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികൾ സിറിയയിലും ഇറാഖിലും നടത്തുന്ന വൻ മുന്നേറ്റങ്ങളിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ലോകമെമ്പാടും ഇസ്ലാമിന്റെ രാജ്യം ഉണ്ടാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് വന്ന ഈ സംഘടന ചില സലഫി പണ്ഡിതരുടെയൊക്കെ തീവ്രപ്രസംഗങ്ങളിൽ ആകൃഷ്ടരായി ആടുമേയ്ക്കാനെന്നും പ്രവാചക ചര്യയിൽ ജീവിക്കാനെന്നും പറഞ്ഞു പോയ മലയാളികൾ ചിലർ ഭക്ഷണം പോലും കിട്ടാതായതോടെ തിരിച്ചുവരവ് അന്വേഷിക്കുന്നുണ്ട്. കാസർഗോഡിൽ നിന്ന് ISL ചേർന്ന ഒരാൾ തിരിച്ചു വരാനുള്ള താല്പര്യം പറഞ്ഞ ബന്ധുക്കൾക്ക് സന്ദേശം അയച്ചതും വലിയ വാർത്തയായിരുന്നു. ഫണ്ടിന്റെ വരവ് നിലച്ചതുമൂലം നിരവധി പേർ ISL നിന്ന് തിരിച്ചു പോയതായി BBCയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധക്കളങ്ങളിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്ന മുഴുവൻ സംഘടനകൾക്കും ഫണ്ടില്ലാതായിരിക്കുകയാണ്. സൈനിക നടപടികൾ ISന്റെ സാമ്പത്തിക നാടി മുറിച്ചെടുക്കാനായതാണ് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിർണായകമായത്. മുമ്പ് പലതവണ ഉണ്ടായ ഭീകര മുന്നേറ്റങ്ങൾ പരാജയപ്പെടാൻ കാരണമായതും ഈ സാമ്പത്തിക ഞരമ്പ് അറുത്തുമാറ്റാൻ കഴിഞ്ഞിരുന്നതായിരുന്നു. ഭീകരരുടെ വാഹനങ്ങളും സങ്കേതങ്ങളും തകർക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞതാണ് ISന്റെ ശക്തി ക്ഷയിച്ചതിന് പ്രധാന കാരണമായി ലോകമാധ്യമങ്ങൾ കാണുന്നത്. എണ്ണയുടെ കരിഞ്ചന്ത വിൽപ്പനയിലൂടെയും ആളുകളെ തട്ടിക്കൊണ്ടുപോയി മോചദ്രവ്യം ആവശ്യപ്പെടുന്നതിലൂടെയും ലക്ഷക്കണക്കിന് ഡോളറാണ് IS സമ്പാദിച്ചിരുന്നത്. തീവ്രവാദ സംഘടനകൾക്ക് രഹസ്യമായി വൻതുക സംഭാവന നൽകിയിരുന്ന ഖത്തറിൽ നിന്നും സഹായം നിലച്ചതും വൻ പ്രഹരമായി. ഭീകരരുടെ ധനമാർഗങ്ങൾക്കെല്ലാം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയതോടെ ISന്റെ അടിവേരിളകിയെന്ന് വേണം പറയാൻ. പാകിസ്ഥാനിൽ നിന്നുപോലും നേരിട്ടുള്ള ഫണ്ടിംഗ് ISന് സാധ്യമല്ല. അതേസമയം IS തലവൻ അബൂബക്കർ അൽബാഗ്ദാദി എവിടെയെന്ന കാര്യം ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ജീവനോടെയോ അല്ലാതെയോ ബാഗ്ദാദിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം. $25 മില്യൺ ബാഗ്ദാദിയുടെ തലയ്ക്ക് അമേരിക്ക ഇട്ടിരിക്കുന്ന വില. IS തലവനായ അബൂബക്കർ അൽ ബാഗ്ദാദി പിടിക്കപ്പെട്ടാൽ ബിൻലാദനില്ലാത്ത അൽഖയ്ദ പോലെ, മുല്ല ഉമറില്ലാത്ത താലിബാൻ പോലെ ISഉം ചിതറിപ്പോകുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.